വെറും 400 രൂപ മുടക്കി ഇന്ന് പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കും. അതായത് 400 രൂപ മുടക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് 400 രൂപ ആകില്ല, അത് മുമ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കും. അതായത് പ്രോഫിറ്റ് കിട്ടുന്നത് 600 രൂപ. വെറും 400 രൂപയുടെ പ്രോഡക്റ്റിൽ 600 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് പറയുന്നത്. പ്രത്യേകിച്ച് ആർക്കും ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ്, വീട്ടിൽ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ്. മാർക്കറ്റിംഗ് വളരെ ഈസിയാണ്. ഈ പ്രോഡക്റ്റിന് അത്യാവശ്യക്കാർ വളരെയേറെയാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് മേടിക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം, വലിയ ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അനുപാതം എന്താണ്, എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ വിറ്റഴിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കാരണം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സ്കിപ്പ് ചെയ്ത ഭാഗം നിങ്ങളുടെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് കമന്റ് ബോക്സിൽ വരും. അപ്പോൾ എനിക്ക് പറയേണ്ടി വരും ആ വീഡിയോ ഒന്നുകൂടെ കാണൂ എന്ന്. അതിനേക്കാൾ നല്ലത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ആവശ്യമുള്ളവർ, ആവശ്യമില്ലാത്തവർക്ക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്, ഇന്നും അത് തന്നെയാണ്. ഈ ഐഡിയ നിങ്ങൾക്ക് ഏതായാലും വളരെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. ലൈക്ക് ഞങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമാണ്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും ശബ്ദമായ ഭാഷയിൽ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. കൂടാതെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുപാട് വീഡിയോകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ നമ്മൾ പുതിയതായിട്ട് ടെലിഗ്രാം ചാനൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം കൂടുതൽ കമന്റുകൾ ഇനി അവിടെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയായിരിക്കും നിങ്ങൾക്കും സൗകര്യം. അതുകൂടാതെ നമ്മളുടെ FB പേജ് പുതുതായിട്ട് ഉള്ളതല്ല, പഴയത് തന്നെയാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. പോസ്റ്റുകൾ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് ഓയിലാണ്. മുടി വളരാനുള്ള ഓയിലാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് എഴുതിയെടുക്കുക. നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിൽ വേണം, അതായത് ബേസ് ഓയിലാണത്. ഈ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ല ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഹെയർ ലോസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമുക്കത് വേണം 200 ml. ഇനി വേണ്ടത് കാസ്റ്റർ ഓയിലാണ്, 50 ml വേണം. കാസ്റ്റർ ഓയിലിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുടിക്ക് സ്ട്രെങ്ത് കൊടുക്കുക, ബ്രേക്ക് പൊട്ടിപ്പോകാതിരിക്കാൻ സഹായിക്കുക, അതുപോലെ തന്നെ ഗ്രോത്തിൽ സഹായിക്കുക എന്നൊക്കെയുള്ളതാണ് കാസ്റ്റർ ഓയിലിന്റെ പരിപാടി. പിന്നെ വേണ്ടത് ആംല ഓയിലാണ്, അത് 50 ml വേണം. ആംല ഓയിൽ എന്ന് പറയുമ്പോൾ അത് വിറ്റാമിൻ സിയാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഓയിലാണ്. അത് നമ്മളുടെ ഹെയറിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നു, അതിൻ്റെ ഫോളിക്കിൾസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നു, ഡാൻഡ്രഫ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു, അതായത് താരൻ ഉണ്ടാകാതെ നമ്മളെ സംരക്ഷിക്കുന്നു. ഇനി വേണ്ടത് ഭൃംഗരാജ് ഓയിലാണ്, 50 ml വേണം. അതും ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു ഓയിലാണ്. പിന്നെ എന്താ പറയുന്നത്, ഹെയർ ഫാള് നിയന്ത്രിക്കുന്നു, മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നു. കൂടാതെ പ്രീമച്ചുവർ ഗ്രേയിങ്, അതായത് നേരത്തെയുള്ള നര വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി വേണ്ടത് ഫെനുഗ്രീക് സീഡ്സ് ആണ്, ഉലുവ 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഇത് നമ്മളുടെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കുന്നു, അതുകൂടാതെ തന്നെ നമ്മളുടെ മുടിക്ക് ശക്തി പകരുന്നു, കൂടാതെ ഡാൻഡ്രഫിനെ ഒഴിവാക്കാൻ ഇതും സഹായിക്കുന്നു. ഇനി വേണ്ടത് നമ്മളുടെയൊക്കെ നാട്ടിൽ പുറത്ത് കിട്ടുന്ന കറി ലീവ്സ് ആണ്, അതായത് കറിവേപ്പില. അത് നമുക്ക് വേണ്ടത് ഒരു 10-15 അണ്ടുകളാണ് വേണ്ടത്. ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഒരു സംഭവമാണ് ഇത്. ഹെയർ ഗ്രോത്തിനെ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രീമച്ചുവർ ഗ്രേയിങ്, അതായത് നേരത്തെയുള്ള നര തടയുന്ന ഒരു സാധനം കൂടിയാണ്. ഇനി വേണ്ടത് അലോവേര ജെൽ ആണ്, അത് 2 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. ഇതും താരനെ തടയുന്നുണ്ട്, അതുകൂടാതെ തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഏജന്റ് കൂടിയാണ് അലോവേര ജെൽ. പിന്നെ വേണ്ടത് എസെൻഷ്യൽ ഓയിൽസ് ആണ്, അത് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ലാവൻഡറോ ഇല്ലെങ്കിൽ റോസ്മേരിയോ ആണ്. അത് നമുക്ക് വേണ്ടത് ഒരു 10 തുള്ളി ഇല്ലെങ്കിൽ 15 തുള്ളിയാണ് വേണ്ടത്. ഈ രണ്ട് സാധനത്തിനും ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ തലയോട്ടിയുടെ ശക്തി കൂട്ടുന്ന അല്ലെങ്കിൽ തലയോട്ടിക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്.
അപ്പോൾ ഐറ്റം എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കൊക്കനട്ട് ഓയില് 200 ml, കാസ്റ്റർ ഓയില് 50 ml. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആവണക്കെണ്ണ. ഓക്കെ, ആംല ഓയില് 50 ml, നെല്ലിക്ക എണ്ണ. ഓക്കെ, പിന്നെ വേണ്ടത് ബ്രിങ്കരാജ് ഓയില് 50 ml, കയ്യോന്നി എണ്ണ. കയ്യോന്നിട്ട് കാച്ചിയ എണ്ണ നമുക്ക് മാർക്കറ്റിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ കാച്ചി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. 50 ml. പിന്നെ വേണ്ടത് ഓൾറെഡി ഫെനുഗ്രീക് സീഡ്സ്, ഉലുവ പറഞ്ഞു 2 ടേബിൾ സ്പൂണ്, കറി ലീവ്സ് പറഞ്ഞു 10-15 തണ്ട്, പിന്നെ അലോവേറ ജെല്ല് പറഞ്ഞു 2 ടേബിൾ സ്പൂണ്, എസെൻഷ്യൽ ഓയിൽ പറഞ്ഞു 10-15 ഡ്രോപ്സ്. ഇത്ര ഐറ്റം നമ്മൾ തയ്യാറാക്കി വെച്ചുകൊണ്ട് വേണം ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാനായിട്ട്. വീഡിയോ ലെങ്തി ആകുന്നുണ്ട് എനിക്കും അറിയാം, പക്ഷെ ആവശ്യമുള്ളവർ മുഴുവനായിട്ട് കാണുക തന്നെ വേണം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കോക്കനട്ട് ഓയില് ഒരു പാനിൽ വെച്ച് എന്താ പറയുക, ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ, അത് ചൂടാകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഉലുവ ഇടുക, കറി ലീവ്സ് ഇടുക, ഇത് രണ്ടും പൊട്ടിക്കുക. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് സാധനങ്ങളും, അതായത് നമ്മളുടെ ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തുന്നത് വരെ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അതുപോലെ തന്നെ കറി ലീവ്സും ക്രിസ്പി ആകുന്നവരെ, അതായത് പൊടിയുന്ന രീതിയിലാകുന്നത് വരെ ചൂടാക്കുക. ഇതിനുശേഷം ഈ നമ്മളുടെ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മളിതൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കുക, അതായത് ഇതിനകത്തെ ഉലുവയും ഇല്ലെങ്കിൽ കറി ലീവ്സിൻ്റെ അംശങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുക. ചിലർ അരിക്കാതെയും ഇടാറുണ്ട്, കൈകൊണ്ടൊന്ന് പൊടിച്ചിടും. അപ്പോഴത്തേക്കും നമുക്കൊരു ഇത് എടുക്കുന്ന എണ്ണ ഉപയോഗിക്കുന്ന ആളിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ആ ഇതിനകത്ത് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ എന്നുള്ളത്. രണ്ട് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് അങ്ങനെ എടുത്ത എണ്ണ, അരിച്ചെടുത്ത എണ്ണ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ, നമ്മളുടെ ആംല ഓയില്, പിന്നെ നമ്മുടെ ഭൃംഗരാജ് ഓയില് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതെല്ലാ ഓയിലും നന്നായിട്ട് കൂടിച്ചേരണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ അലോവേറ ജെല്ല് അതിനകത്തേക്ക് ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കണം, കാരണം ഈ അലോവേറ ജെല്ല് ഇതുമായിട്ടൊന്ന് ഇൻകോർപ്പറേറ്റ് ആകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി അത് മിക്സപ്പ് ആക്കി അതിൽ ചേർത്തിരിക്കണം. പിന്നെ എസെൻഷ്യൽ ഓയിലിൻ്റെ 10-15 തുള്ളി ഡ്രോപ്സ് അതിനകത്ത് മിക്സ് ചെയ്യുക. അതൊക്കെ പെട്ടെന്ന് മിക്സ് ആയിക്കൊള്ളും. ഇനി ഈ സാധനം എല്ലാം റെഡിയായി, നമ്മുടെ പ്രോഡക്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പൊട്ടൻസി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള കുപ്പികളിൽ നിറച്ച് വെക്കുക. ചില്ല് കുപ്പി തന്നെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗുണം കിട്ടും. അത് നിറച്ച് വെക്കുക, എന്നിട്ട് സാധാരണ അറ്റ്മോസ്ഫിയർ, കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പെൻസസിലേക്ക് പോകാം. മാർക്കറ്റിംഗ് പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് കോക്കനട്ട് ഓയിൽ, ഞാൻ കോക്കനട്ട് ഓയിൽ പ്യുർ ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 200 ml 100 രൂപ കണക്കാക്കാം. കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണയ്ക്ക് 50 ml 50 രൂപ കണക്കാക്കാം. ആംല ഓയിൽ നമ്മുടെ നെല്ലിക്ക എണ്ണയ്ക്ക് 50 ml 50 രൂപ കണക്കാക്കാം. ബ്രിങ്കരാജ് കയ്യോന്നി എണ്ണയ്ക്ക് 50 ml 60 രൂപ കണക്കാക്കാം. പിന്നെ നമ്മളുടെ ഉലുവ 2 ടേബിൾ സ്പൂണേ ഉള്ളൂ, വില അത്രയൊന്നും വരില്ല, എങ്കിൽ പോലും 10 രൂപ എടുക്കുന്നു. കറി ലീവ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, എങ്കിൽ പോലും 10 രൂപ അതിനുവേണ്ടി ചാർജ് ചെയ്യുന്നു, കാരണം ബൾക്കായിട്ട് വാങ്ങേണ്ടി വരുമ്പോൾ അതിനും പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അലോവേറ ജെല്ല് 2 ടേബിൾ സ്പൂണിന് 20 രൂപ ചാർജ് ചെയ്യുന്നു. എസെൻഷ്യൽ ഓയിൽ 10-15 തുള്ളിയാണ് വേണ്ടത്, അതിന് 50 രൂപ, കാരണം അതിന് സ്വല്പം വിലയുള്ള സാധനമാണ്, ചാർജ് ചെയ്യുന്നു. കൂടാതെ നമ്മളുടെ ബോട്ടിൽസിനും പാക്കേജിങ്ങിനും, കാരണം ഇത് പാക്ക് ചെയ്യണമല്ലോ, അതിനുള്ള ബോട്ടിൽസിന് ഒരു 50 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു. എല്ലാം കൂടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 400 ml ആക്കി കഴിയുമ്പോൾ 400 രൂപയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അതായത് ഫേസ്ബുക്ക് ഉണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നമുക്ക് വാട്സപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സും ഫ്രണ്ട്സും ലൈക്കേഴ്സും ഒക്കെ കാണും. അവരിലൂടെ നമുക്ക് ഇത് വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, പിന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി ഉണ്ടാക്കി, അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എഴുതി ഉണ്ടാക്കി അതിൻ്റെ ഒരു ബ്രോഷർ പോലെ നമ്മൾ തന്നെ ഫോണിൽ ഉണ്ടാക്കിയാൽ മതി. കൂടാതെ ഇത് ഉപയോഗിച്ചവരുടെ ടെസ്റ്റിമോണിയൽസ് വേണം, ആർക്കെങ്കിലുമൊക്കെ അയൽവാസികൾക്കൊക്കെ കൊടുത്ത് ഒന്ന് ഉപയോഗിച്ചിട്ട് അവരുടെ വാക്കുകൾ കൂടി എടുത്ത് അത് നമ്മളുടെ ഇതിനകത്ത് ഉപയോഗിക്കുക. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്ന് പറയുക, എങ്ങനെ ഹെയർ ഗ്രോത്ത് ആകും എന്ന് പറയുക, എത്ര ടൈം കൊണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുക. ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഇത് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലാണ്. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് ഒരു 3 ബോട്ടിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് പക്ക സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പതുക്കെ കയറ്റി വിടുക. പതിയെ നമ്മളുടെ കസ്റ്റമർ പതിയെ വരത്തുള്ളൂ. ആദ്യം നമ്മൾ വെറും 400 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പതിയെ നമ്മളുടെ കസ്റ്റമർ നമ്മളുടെ അടുത്തോട്ട് വരും, പിന്നെ അത് റിസൾട്ട് അനുസരിച്ച് അവർ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും. ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ട്രേഡ് ഫെയർ പോലെയുള്ള ഇതിൽ ഇല്ലെങ്കിൽ എക്സിബിഷൻസ് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വരാറുണ്ട്, അവിടെയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗാനിക് സ്റ്റോർ സിസ്റ്റം പോലെ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്കിത് വിൽക്കാൻ പറ്റും. പിന്നെ ഓൺലൈൻ മാർക്കറ്റ് ട്രൈ ചെയ്യുക, അത് കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇ കൊമേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചാനലിൽ ആമസോൺ എന്നൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ ആമസോണിൽ കൂടെ എങ്ങനെ ഇത് വിൽക്കാം, ഫ്ലിപ്കാർട്ടിൽ കൂടെ എങ്ങനെ ഇത് വിൽക്കാം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ അവിടെയുണ്ട്, അതും കൂടെ കയറി ഒന്ന് കാണുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ഓഫ് മൗത്ത് ആണ്, അതായത് വായ്മൊഴി. അതായത് നമ്മളുടെ ഇത് ഉപയോഗിച്ചതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ അവരുടെ കെയർ ഓഫിൽ അവർ അതിനെക്കുറിച്ച് പ്രൈസ് ചെയ്യും, അവരതിനെക്കുറിച്ച് നല്ലത് പറയും മറ്റുള്ളവരോട്. അടിപൊളി സാധനമാണ്, നിങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യും. നമ്മൾ ഒരു കമ്മീഷനും അവർക്ക് കൊടുക്കുന്നില്ല, പക്ഷെ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഒരു സന്തോഷമാണ് അവർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ നിങ്ങളിലേക്ക് വരും. ക്വാളിറ്റി ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തത്വം. എങ്കിൽ മാത്രമേ ഈ വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെ ആളുകൾ നിങ്ങളുടെ അടുത്തോട്ട് വരികയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കൊടുക്കാൻ പറ്റും. ഈ ഓൺലൈനിൽ നിങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ, അതായത് രണ്ട് ബോട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നാല് ബോട്ടിൽ മേടിച്ചാൽ ഇത്ര രൂപ ഡിസ്കൗണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യണം. കാരണം നമുക്കറിയാം ഇവിടെ ഒരു ഫ്രിഡ്ജ് 10,000-50,000 രൂപയുടെ ഫ്രിഡ്ജ് മേടിച്ചാൽ അതിൻ്റെ കൂടെ വെറും ഒരു സോപ്പ് പെട്ടി 50 രൂപ പോലും വിലയില്ലാത്ത സോപ്പ് പെട്ടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മളുടെ കസ്റ്റമേഴ്സ് ആ സോപ്പ് പെട്ടിയുള്ള ഫ്രിഡ്ജിന് വേണ്ടി പോകും. പക്ഷേ ആ സോപ്പ് പെട്ടി 50 രൂപയാണെങ്കിൽ അതിൻ്റെ, അതായത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതിൻ്റെ ഡീലേഴ്സ് ആ ഫ്രിഡ്ജിൽ 1,000 രൂപയെങ്കിലും എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ പൊട്ടന്മാർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് കൊടുക്കുക, ഓഫേഴ്സ് കൊടുക്കുക, ആളുകൾ കൂടുതൽ വരും. ഇനി ഇതിൻ്റെ MRP പ്രോഫിറ്റും എങ്ങനെയുണ്ടെന്ന് നോക്കാം. കറക്റ്റ് MRP ആണ് പറയുന്നത്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്ക് ഞാൻ ആ പറഞ്ഞ 400 ml 400 രൂപ ആകില്ല എന്നുള്ളത് വേറൊരു ഫാക്ടർ. നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് സംസാരിക്കാം. അപ്പോൾ MRP, ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 100 ml 280 രൂപ ഇടണം. അത്രയ്ക്ക് ഹൈ പവർ സാധനമാണ്. 100 ml 280 രൂപ ഇടുക MRP. അപ്പോൾ നമുക്ക് 4 ബോട്ടിൽ, 100 ml 4 ബോട്ടിൽ വിൽക്കാൻ പറ്റും. നമുക്ക് 1,000 രൂപ റവന്യൂ കിട്ടും. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്താണ് നമുക്ക് വന്നത്? 400 ml 400 രൂപ. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്രോഫിറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, 400 രൂപയ്ക്ക് ഉണ്ടാക്കി 1,000 രൂപയ്ക്ക് വിൽക്കാം, 600 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു ബോട്ടിൽ നിങ്ങൾ വിൽക്കുമ്പോൾ 100 ml ഒരു ബോട്ടിൽ നിങ്ങൾ വിൽക്കുമ്പോൾ 150 രൂപ നിങ്ങൾക്ക് ലാഭം ലഭിക്കും. നമ്മളുടെ ഈ ബിസിനസ് ചെറുതായിട്ട് നമ്മൾ ചെയ്ത് ഒന്ന് അപ്പാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ, ബിസിനസ് രജിസ്റ്റർ ചെയ്യണം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല മറ്റുള്ളവരുടെ കൂടെ ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ GST പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് അതിനൊരു പരിധിയുണ്ട്, ആ പരിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻടേക്ക് ചെയ്യാത്ത സാധനമായതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. പിന്നെ കോസ്മെറ്റിക് ലൈസൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് അത്യാവശ്യമെങ്കിൽ മാത്രം വേണ്ടി വരും. തൽക്കാലത്തേക്ക് അത് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്, ഒന്ന് ചോദിച്ചു വെച്ചേക്കുക. ഇങ്ങനത്തെ സാധനം ഞാൻ ചെയ്യുന്നുണ്ട്, അവിടെ പോകണം, അവരുടെ ഓഫീസിൽ പോകണം, പോയിട്ട് ചോദിക്കണം ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എടുക്കണോ അതോ നിന്ന് പതുക്കെ എടുത്താൽ മതിയോ എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. അതിന് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. ഇനി അഥവാ അവർ പറയുകയാണ് ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ മുമ്പോട്ട് നീങ്ങുക. പിന്നെ ട്രേഡ് ലൈസൻസ് വേണ്ടി വരും, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളർന്നു വരുമ്പോൾ ഈ ഒരു ചെറിയ കാര്യം 400 രൂപയെ തുടങ്ങി നമ്മൾ പിച്ചവെച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് MSME രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. കാരണം നമ്മളുടെ ഒരു ബ്രാൻഡ് ഉണ്ടായിരിക്കും, ആ ബ്രാൻഡിലൂടെ ആയിരിക്കുമല്ലോ ഇത് വിൽക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയി, സോറി. ഈ പ്രോഡക്റ്റ് ബോട്ടിൽ ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കണം. ആ ബ്രാൻഡിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കണം. കൂടാതെ അതിനൊരു ലോഗോ വേണം, കൂടാതെ അതിനൊരു പിക്ചറും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അത് സ്റ്റിക്കർ ചെയ്ത് നമുക്ക് ആദ്യം ബോട്ടിലിൽ ഒട്ടിക്കാം. തൽക്കാലം ചെറിയ എളുപ്പ പരിപാടി ചെയ്യാം, സ്റ്റിക്കർ ചെയ്തിട്ട് നമ്മളുടെ ലേസർ പ്രിന്റ് ചെയ്യുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്ത് സ്റ്റിക്കർ ചെയ്ത് തരും, അത് ഒട്ടിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ഇങ്ങനെ
ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങൾക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആദ്യം നിങ്ങൾ ആ പ്രോഡക്റ്റ് ഒന്ന് ഉണ്ടാക്കി ഒന്ന് മനുഷ്യനെ കൊണ്ട് എന്താ പറയുന്നത് അവർ നല്ലതാണെന്ന് പറയിക്കുന്നത് വരെ ഈ സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അത് അവർ പറയട്ടെ, കാരണം ഈ പ്രോഡക്റ്റുകളൊക്കെ ആളുകൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമ്മളൊരു കച്ചവടക്കാരനാകുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളൊരു നിർമ്മാതാവുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇതുണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം മുമ്പോട്ട് പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.